ലിയോണൽ മെസ്സിക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും ശേഷം ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ച താരമായി മാറുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ സ്റ്റാർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ്. ഓരോ മത്സരവും പൂർത്തിയാകുമ്പോൾ ഹാലൻഡിൻ്റെ അക്കൗണ്ടിൽ ഓരോ പുതിയ റെക്കോർഡാണ് രേഖപ്പെടുത്തുന്നത്. താരം അവസാനമായി നേടിയ റെക്കോർഡ് കഴിഞ്ഞ ദിവസം ഫുൾഹാമിനെതിരെ നേടിയ ഗോളിലൂടെയായിരുന്നു പിറന്നത്. ഫുൾഹാമിനെതിരെ നേടിയ പെനാൽറ്റിയിലൂടെ പ്രീമിയർ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന അലൻ ഷേറിൻ്റെയും ആൻഡി കോളിൻ്റെയും റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ്. 34 ഗോളുകളാണ് മൂന്ന് പേരും നേടിയിട്ടുള്ളത്. 93-94 സീസണിലായിരുന്നു ഷേറർ ഈ റെക്കോർഡ് നേടിയത്. തൊട്ടടുത്ത സീസണിൽ തന്നെ ആൻഡി കോളും ഷേറിനൊപ്പം എത്തി. അതിനുശേഷം ഇപ്പോൾ ഹാലൻഡാണ് ഇരുവർക്കും ഒപ്പം റെക്കോർഡ് പങ്കിട്ടത്. അതായത് 29 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രീമിയർ ലീഗിലെ ഒരു താരം ഒരു സീസണിൽ 34 ഗോളുകൾ നേടിയിരിക്കുന്നത്. ഈ കാലയളവിൽ നിരവധി ലെജൻസുകൾ പ്രീമിയർ ലീഗിൽ പന്ത് തട്ടിയിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, വെയ്ൻ റൂണി, ദിദിയർ ദ്രോഗ്ബ, ലൂയിസ് സുവാരസ്, തിയറി ഹെൻറി, അങ്ങനെ നീളുന്നു ലെജൻസുകളുടെ നിര. എന്നാൽ അവർക്കാർക്കും നേടാൻ കഴിയാത്ത റെക്കോർഡാണ് പ്രീമിയർ ലീഗിലെ തൻ്റെ ആദ്യ സീസണിൽ തന്നെ ഹാലൻഡ് സ്വന്തമാക്കിയത്. ലീഗിൽ ഇനി 6 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. മിറാക്കിളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഹാലൻഡ് ഈ സീസണിൽ തന്നെ ഷെയറിൻ്റെയും കോളിൻ്റെയും റെക്കോർഡ് മറികടക്കും എന്ന് ഉറപ്പാണ്. അടുത്തത് ഈ സീസണിലെ എല്ലാ കോമ്പറ്റീഷൻസിൽ നിന്നായി ഹാലൻഡ് നേടിയ ഗോളുകളുടെ എണ്ണം 50 കഴിഞ്ഞു. 44 മത്സരങ്ങളിൽ നിന്നായി 50 ഗോളുകളും 8 അസിസ്റ്റുമാണ് താരം ഈ സീസണിലെ എല്ലാ കോമ്പറ്റീഷൻസിൽ നിന്നുമായി നേടിയത്. 1931 ശേഷം ഇംഗ്ലീഷ് ലീഗിൽ നിന്നും ഒരു സീസണിൽ 50 ഗോൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡാണ് ഹാലൻഡ് ഇതിനോടൊപ്പം സ്വന്തമാക്കിയത്. 44 ഗോളുകളുമായി ഒന്നാം സ്ഥാനത്ത് നിന്ന വാനിസ്റ്റർ റോയും മുഹമ്മദ് സലായുമാണ് ഇപ്പോൾ ഹാലൻഡിൻ്റെ പിന്നിലുള്ളത്. അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഹാലൻഡ്. നിലവിൽ 8 മത്സരങ്ങളിൽ നിന്നും 12 ഗോളുകളാണ് താരം നേടിയിരിക്കുന്നത്. 2020-21 സീസണിൽ 10 ഗോളുകൾ നേടി ഹാലൻഡ് UCL ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയതാണ്. തൻ്റെ ആ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് 12 ഗോളുകളുമായിട്ടാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. ഹാലൻഡിൻ്റെ പിന്നിലുള്ളത് റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ പ്ലെയർ വിനീഷ്യസ് ജൂനിയർ. എന്നാൽ ഹാലൻഡുമായി 6 ഗോളിൻ്റെ വ്യത്യാസത്തിലാണ് വിനീഷ്യസ് ഉള്ളത്. എർലിംഗ് ഹാലൻഡ് തൻ്റെ കരിയറിൽ ഇതുവരെ നേടിയിരിക്കുന്ന മറ്റു പ്രധാന റെക്കോർഡുകൾ ഏതൊക്കെയാണെന്നുകൂടി പരിശോധിക്കാം. ഒരു സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം. മാഞ്ചസ്റ്റർ സിറ്റിക്കായി എല്ലാ കോമ്പറ്റീഷൻസിൽ നിന്നുമായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 20 ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 20 വയസ്സും 231 ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഹാലൻഡ് ഈ റെക്കോർഡ് നേടിയത്. ഏറ്റവും വേഗത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ 25 ഗോളുകൾ നേടിയ താരം. ഏറ്റവും വേഗത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ 30 ഗോൾ നേടുന്ന താരം. തുടർച്ചയായി 4 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ 2 ഗോൾ നേടുന്ന ആദ്യ താരം. ബുണ്ടസ് ലീഗിലെ ആദ്യ 2 മത്സരങ്ങളിൽ നിന്നും 5 ഗോൾ നേടുന്ന ആദ്യ താരം. ബുണ്ടസ് ലീഗയുടെ ചരിത്രത്തിൽ കുറഞ്ഞത് 25 ഗോൾ നേടിയ താരങ്ങളുടെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ഗോൾ റേഷ്യോ ഉള്ള താരം. ഓരോ 87 മിനിറ്റിലും ഒരു ഗോൾ എന്നതാണ് ഹാലൻഡിൻ്റെ കണക്ക്. അതായത് ബുണ്ടസ് ലീഗയിൽ കളിക്കുന്ന എല്ലാ മത്സരത്തിലും ഹാലൻഡ് ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നു. പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ആദ്യ മത്സരത്തിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കായി ഗോൾ നേടിയ ആദ്യ താരം. പ്രീമിയർ ലീഗിലെ ആദ്യ 5 മത്സരങ്ങളിൽ നിന്നും 9 ഗോൾ നേടുന്ന ആദ്യ താരം. പ്രീമിയർ ലീഗിൽ തുടർച്ചയായി 3 ഹോം മത്സരങ്ങളിലും ഹാട്രിക് നേടുന്ന ആദ്യ താരം. ഏറ്റവും വേഗത്തിൽ 3 പ്രീമിയർ ലീഗ് ഹാട്രിക് നേടുന്ന താരം. ഇതൊരു വല്ലാത്ത റെക്കോർഡാണ്. അതായത് രണ്ടാം സ്ഥാനത്തുള്ളത് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ സാക്ഷാൽ മൈക്കിൾ ഓവനാണ്. ഓവന് 3 ഹാട്രിക് നേടാൻ വേണ്ടി വന്നത് 48 മത്സരങ്ങൾ. എർലിംഗ് ഹാലൻഡിന് വേണ്ടി വന്നത് വെറും 8 മത്സരങ്ങൾ മാത്രം. ഇനിയുമുണ്ട് ഹാലൻഡിൻ്റെ നിരവധി റെക്കോർഡ്സ്. കരിയറിൻ്റെ അവസാനത്തോട് അടുത്തു കഴിഞ്ഞപ്പോൾ ഫുട്ബോൾ ആരാധകർ പറഞ്ഞു തുടങ്ങിയ ഒരു വാചകമുണ്ട്. മെസ്സിയുടെയും റൊണാൾഡോയുടെയും കളികൾ വിശകലനം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇനിയുള്ള അവരുടെ ഓരോ മത്സരവും ആസ്വദിക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്ന്. 22-ാമത്തെ വയസ്സിൽ എർലിംഗ് ഹാലൻഡിൻ്റെ മത്സരങ്ങളെയും ഇനി മുതൽ അങ്ങനെ പറയണം. ഹാലൻഡിൻ്റെ ഓരോ മത്സരവും കാണുക, ആസ്വദിക്കുക. കാരണം ഓരോ ഗോളിലൂടെയും ഹാലൻഡ് ഓരോ പുതിയ റെക്കോർഡാണ് സൃഷ്ടിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എ ലിവിംഗ് ലെജൻഡ് എർലിംഗ് ഹാലൻഡ്. വെറും ഹാലൻഡ് അല്ല, സാക്ഷാൽ എർലിംഗ് ഹാലൻഡ്.